അവസരമുണ്ട്. അത് എങ്ങനെയെന്ന് കൂടി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ഭ്രാന്തൻ ആശയങ്ങളാവാം. നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ ഒരു മാർക്ക് കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വിശ്വാസം എന്താ, അതല്ല എനിക്ക് കിട്ടേണ്ടത്. നമ്മൾ എന്തിനു കൊടുക്കും? റീവാലുവേഷൻ എന്ന് പറയും, പുനർമൂല്യനിർണയം, റീ എക്സാമിൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്നുകൂടി പരിശോധിക്ക്, പുനഃപരിശോധിക്കാം. സ്ക്രൂട്ടിനി എന്ന് പറയും, സൂക്ഷ്മ പരിശോധന. ഇത് മൂന്നും മൂന്ന് തരത്തിൽ ഉപയോഗിക്കുന്ന ഒരേ അർത്ഥമുള്ള വാക്കുകളാ. പരിശോധിക്കണം, കാരണം ജയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവിടെ തോൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ അതിന്റെ അടിവേരറുക്കാൻ പുറപ്പെട്ട ഒരു മനുഷ്യനെ കേരളത്തിലെ കോൺഗ്രസ് തോൽപ്പിച്ച് കളയരുത്. കാരണം ഇത് പാലക്കാടാണ്, നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടി ഏതാണ് എന്ന്, ആ പാർട്ടിയുടെ വിദ്വേഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ പാലക്കാട് അവർക്ക് വോട്ട് കിട്ടുന്നതിന്റെ ചരിത്രവും പറയാറ്. ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് റിപ്പോർട്ടിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് പാലക്കാട് വോട്ട് പിടിക്കുന്നു എന്ന് ആരും റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യണ്ടേ? ബി ജെ പിക്ക് പോയ വോട്ട് തിരിച്ചു പിടിച്ചാ പോരെ? ആര് അഡ്രസ് ചെയ്യണം? കോൺഗ്രസ് അഡ്രസ് ചെയ്യണം? വേറെ ആരെങ്കിലും വന്ന് അഡ്രസ് ചെയ്യോ? അത് അഡ്രസ് ചെയ്യാതെ പോകുന്ന സമയത്ത് തോന്നിവാസം കാണിക്കുക, ആ തോന്നിവാസത്തിനനുസരിച്ച് കൈയടിക്കാൻ കുറെ പേരുണ്ടാവുക, അതാണ് തീരുമാനം എന്ന് തീരുമാനിക്കുക. നടക്കില്ല. പാർട്ടി പുനഃപരിശോധിക്കണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പുനഃപരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു കോൺഗ്രസ് ഇലക്ഷൻ പകുതി അവിടെ ജയിച്ചു. കാരണം എന്താ? ഈ വോട്ടർമാർക്ക് ഒരു വിശ്വാസം കൊടുക്കാൻ എന്ത്, ഇത് ആരെങ്കിലും കെട്ടിയിറക്കിയതല്ല, ഇത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണ്, ഞങ്ങളുടെ മുന്നണിയുടെ കൂട്ടായ തീരുമാനമാണ്. ഈ ഇവരെ ജയിപ്പിക്കേണ്ടത്, ഈ സ്ഥാനാർത്ഥി ജയിച്ചു വരേണ്ടത് പാലക്കാടിന്റെ ജനാധിപത്യ ബോധത്തിനും കേരളത്തിന്റെ മതേതര ബോധത്തിന്റെയും ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ല.